ബേച്ചി നമസ്കാരം. ആ നമസ്കാരം. മുരിങ്ങലാണല്ലോ ഇവിടുത്തെ മെയിൻ പ്രധാന ഉൽപ്പന്നാണ്. നമ്മുടെ മുരിങ്ങല ഇപ്പോ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരെ എത്തുന്ന രീതിക്ക് ആയിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ എല്ലാവർക്കും ഇതിന്റെ ഒരു സാധ്യത ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഗുണം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിദേശ മാർക്കറ്റ് നന്നായിട്ടുണ്ടെന്നുള്ള ബോധ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. സൂപ്പ് ഉണ്ട്, മുരിങ്ങയില പൗഡർ ഉണ്ട്, മുരിങ്ങയില റൈസ് പൗഡർ ഉണ്ട്. നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. ഹോർട്ടികോർപ്പ് അതുപോലെ തന്നെ കുടുംബശ്രീ ബസാറ് മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും എയും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും പോഷകാഹാരക്കുറവ്, മിനറൽസ്, ഫൈബർ ഇതെല്ലാം. പിന്നെ പ്രത്യേകിച്ച് ഉള്ളത് ഇതിൽ ടോക്സിൻ ഇല്ല, അതൊരു പ്രത്യേകതയാണ്. മറ്റുള്ള ഇലകളിലുള്ള പോലെ വിഷാംശം ഇല്ല, ഫൈബർ ഉണ്ട്. പ്രത്യേകിച്ച് പ്രഷർ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പഴയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരാളം അറിയാം, അവരും ധാരാളം കഴിക്കും. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് എല്ലാം ന്യൂജൻ ഫുഡിനോടാണ് താല്പര്യം. അപ്പോൾ ഇത് സൂപ്പായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആണ്, നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അത് തിളപ്പിച്ച് കുടിക്കാം. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. മുരിങ്ങയില പൗഡർ എല്ലാ മീൽസിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. എല്ലാ കറികളിലും പലഹാരങ്ങളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. മുരിങ്ങ റൈസ് പൗഡർ കൊണ്ട് ഇടിയപ്പം, പുട്ട്, എല്ലാ സാധനങ്ങളും, എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാനായി. ചട്നി പൗഡർ, രസം പൗഡർ അതൊക്കെ ഇറക്കാനിരിക്കുന്നു. പായസം മിക്സും കൂടെ ഇറക്കാനായിട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഹോർട്ടികോപ്പിന്റെ ഷോപ്പുകളുണ്ട് ഡൽഹിയിലേക്ക്, തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് അയക്കണം. അതോടൊപ്പം തന്നെ കുടുംബശ്രീ ബസാറുകളിലുണ്ട്, അഗ്രോ ബസാറിലുണ്ട്, പിന്നെ നമ്മുടെ ചെറിയ ഹോം ഷോപ്പുകളിലൊക്കെ തന്നെ ഇത്. നാട്ടുമ്പുറത്ത് ഉണ്ട്, ധാരാളം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വിപണന സാധ്യത ആർക്കും അങ്ങനെ അറിയില്ല, ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ വന്നിട്ടില്ല. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് 1250 പേർക്ക്, 4 പഞ്ചായത്തുകളിലായിട്ട് 1250 പേർക്ക് 10,000 തെയ്യ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശീലനം കൊടുത്തത് എങ്ങനെ പരിപാലിക്കണം, എങ്ങനെയാണ് ഇത് ഇല എടുക്കേണ്ടത്, മുരിങ്ങക്കായ എങ്ങനെ, അതിൻ്റെ സാധ്യതകളൊക്കെ നോക്കി പരിശീലനം കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയില കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കും, നന്നായി കഴുകിയെടുക്കും. എന്നിട്ടത് ഇല ഡ്രയറിൽ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് പൊടിക്കും. പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൗഡർ അരിച്ചെടുത്ത് പൗഡറാക്കി പാക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ സൂപ്പ് പൗഡർ ഉണ്ടാക്കും, റൈസ് പൗഡർ മിക്സ് ചെയ്യും. അങ്ങനെ 3 പ്രോഡക്റ്റായിട്ട് മാറ്റുക ചെയ്യുന്നത്.